അയാളുടെ പേരിന്റെ തുടക്കം എ സി പി കെ എഫ്, ഇതിലേതെങ്കിലും ആണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളോ? സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണ്? അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസ്സോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ചാ മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റൂ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി മൂന്നാഴ്ച മെഴുതൂരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുതിരിയും കത്തിക്കാം. ജോത്സ്യനൊന്ന് കാണാമെന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണ്ടായിരുന്നു, ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം. ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്ന. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ, അല്ലേ? പിന്നെ നടൻ വിജയെടുത്ത് വെക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട സി എ സാറിനോട് പറയണ്ട. ഡേയ്, എന്തുണ്ട്? സുഖം തന്നെ? എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം, എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ആ കറുത്ത മുട്ടയിലേക്ക്. അധികം മറുത്തണ്ട, അത് പൊട്ടിപ്പോ. എടാ, ഇതൊക്കെ ഒറിജിനലാണോ? ഏയ്, ഫോട്ടോഷോപ്പ് സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ. അത് ഈ ജോത്സ്യന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേരാ സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്, ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു? നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോകുകയാണ്. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അത് അവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹാനിയാണ്. ആരുടെ മസ്സിറ തയ്യാറാക്കിയത്? ശരി, ഞാൻ വിളിക്കാം. എന്തായടാ സംഭവം? ശരിയാ, തൊണ്ടിമല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തരം ജീവനോടെ കത്തിച്ച ആരും ഒന്നും അറിയാതിരിക്കാനാ ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ തനിക്കൊണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസ. യേശുദാസ്? തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിള്. ഇയാൾക്ക് എന്താ കാര്യം? അയപ്പൂടെ അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി പോലും. പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. ഒരു താമര മുട്ടായിരുന്നു. മോള് വലുതായിരുന്നു, നമുക്ക് പഠിക്കൂടെ? ആരാ പള്ളിപ്പെരുവാ? സാറിന്റെ കഴിക്കണ അയിപ്പോടില്ലേ, അതിങ്ങ തന്നേരി. അയിപ്പോട്? അതെന്തോ? പൊട്ടം കളിക്കണ്ട, അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ അയിപ്പോടില്ലേ, അതിങ്ങ തന്നേരി.
ഞാനൊരു പോലീസുകാരനാ, എന്റെ വീട്ടിൽ കയറി നീ എന്നെ എടോന്ന് വിളിക്കുന്നു? എന്താ പ്രശ്നം? അകത്ത് പോ, ഒന്നും മാറിക്കട പഞ്ഞ, അങ്ങോട്ട് വീട്ടിൽ കയറിയ കളി മാറുവേ. ഐപോഡും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളു. എന്താപ്പാ എന്തോ ഐപോഡ് എന്നൊക്കെ അമ്മമാര് പറയുന്നു? ഐപോഡോ? ഐപോഡ് എന്ന് എനിക്കറിയാം. അമ്മയുടെ പട്ടി ഫൈറ്റ് മൂഡാ. എടാ ഞാൻ വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടെടി. നിങ്ങൾ കൊടുക്കണ്ട, ഇടി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ല, തൂണൊക്കെ അതൊക്കെ പണിയാ. ഒരു സട്ടിയ അതിക്ക് മേലെ ഒരു പെണ്ണിനെ പോട്ടാ, ഈ പെണ് വിജയൻ നടപ്പാ വരുവില്ല. പോലീസ് ആയാലുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ട അമ്മ, കുടിക്കാൻ എന്തെങ്കിലും എടുത്ത്? ബൂസ്റ്റ് എടുക്ക. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തു. ആരാപ്പ അവന്മാര്? ആരാ അവന്മാർക്ക് ഐപോഡ് കൊടുക്കാൻ? അയ്യോ എന്ത് പറയാ ഐപോഡ്? ഐപോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല, ഇതേതോ വലിയ ടീമാണല്ലോ, എന്താ പ്രശ്നം? അവന്മാരുടെ ഐപോഡ് അപ്പനടുത്ത് നിന്നു. ഇതാണ് സാർ ഐപോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത, ക്ഷമിക്കണം സാർ. മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം. ക്ഷമിക്കണം സാർ, ഇന്ന് ഐപോഡ്.